നമ്മളെ ജൈന്റിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഇന്ന് ഉപയോഗിക്കുന്ന ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് മക്കോഫിന്റെ മാറ്റ് ഡീറ്റെയിലർ ആണ്. ഈ വണ്ടി മാറ്റ് ഫിനിഷിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്തിട്ടാണ് വണ്ടി മേൽ, അതിന്റെ ഒരു പോളിഷിങ് കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നന്നായി മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് നന്നായി തുടച്ച് ക്ലീൻ ആയി കഴിയുമ്പോൾ വണ്ടിയുടെ ആ ഒരു പോളിഷിങ് നല്ല ഇതിൽ കിട്ടും. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു ബോട്ടം ബ്രാക്കറ്റാണത്. ഓക്കെ, നമ്മൾ സാധാരണ സ്ക്വയർ ടൈപ്പ് ബോട്ടം ബ്രാക്കറ്റാണ് വണ്ടിയിലുണ്ടായിരുന്നത്, പക്ഷേ അതിൻ്റെ ബെയറിങ് നല്ല ബെയറിങ്ങാണ്. അതിലുപയോഗിച്ചിരിക്കുന്നത് എസ് കെ എഫിൻ്റെ നല്ല സീൽഡ് ആയിട്ടുള്ള ബെയറിങ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വലിയ കംപ്ലയിൻസ് അധികം വന്നിട്ടില്ല. അപ്പം ഞാൻ എന്താ വെച്ചാൽ ആ ബെയറിങ്ങൾ മൊത്തം റിമൂവ് ചെയ്തിട്ട് ബോട്ടം ബ്രാക്കറ്റ് ഫുള്ള് ഡിസ്മാനുവൽ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ബെയറിങ്ങിൻ്റെ ഷീൽഡ് ഓപ്പൺ ആക്കി അതിൻ്റെ ബെയറിങ്ങിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അലമ്പായിരുന്നു, മീൻസ് കുറച്ച് ഗ്രീസൊക്കെ പുറത്തേക്ക് തള്ളിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ നാൾ ഉപയോഗിക്കാണ്ട് വെച്ചതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇപ്പം ഈ വരുന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കണ്ടുകഴിഞ്ഞാൽ അറിയാം ഇത് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ബെയറിങ്ങിൻ്റെ ഒരു കണ്ടീഷനാണത്. അപ്പം അതിനെ ഫുള്ള് ഡീഗ്രീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് ഞാൻ അതിലെന്താ വെച്ചാൽ സെറാമിക് സ്പീഡിൻ്റെ ഗ്രീസ് അതിലിട്ടിട്ട് സെറ്റാക്കി. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു സെറാമിക് സ്പീഡിൻ്റെ പെർഫോമൻസ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഇപ്പോൾ മുഷറഫ് ദാന അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ അഴിച്ച് ക്ലീൻ ആക്കി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കി വെച്ച നമ്മളുടെ ഫുള്ള് പാർട്സുകൾ ഇനി ഇതൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വണ്ടിമേൽ കയറ്റാൻ വേണ്ടി പോവാണ്. ആ ഷിഫ്റ്റേഴ്സൊക്കെ ക്ലീൻ ആക്കി ഉണ്ടായിരുന്നു നേരത്തെ, അതൊക്കെ ഫുൾ അഴിച്ച് ക്ലീൻ ആക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി കയറ്റുമ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കി നോക്കാം, വണ്ടിയുടെ പെർഫോമൻസ് നമുക്ക് ചേഞ്ച് ആക്കാൻ പറ്റുമെന്നൊക്കെ. ഓക്കെ, പിന്നെ ഹബ്ബ് അഴിച്ചു നോക്കി. ഹബ്ബ് അഴിച്ചു നോക്കിയപ്പോൾ ബെയറിങ് വലിയ കുഴപ്പമില്ല, ഗ്രീസൊക്കെ ഇട്ട് രണ്ടാമത് സെറ്റാക്കി, ബോൾസൊന്നും വലിയ അലമ്പില്ല. പിന്നെ രണ്ടാമത് നമ്മൾ ഹെഡ്സെറ്റും വന്ന് നമ്മളതിൻ്റെ പണി തുടങ്ങണം. അപ്പോൾ ഗ്രീസ് യൂസ് ചെയ്യുന്നതൊക്കെ സെറാമിക്കിൻ്റെ ഗ്രീസാണ്, നമുക്ക് പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു കസ്റ്റമറിന് കൊടുക്കുമ്പോൾ നല്ല പെർഫോമൻസ് കിട്ടണം ആ കസ്റ്റമറിന്, അവർ ഉപയോഗിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബോട്ടം ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്തു, അതിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്, നല്ലൊരു ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. ഞാൻ എൻ്റെ ബാക്കിയുള്ള എല്ലാ പാർട്സുകളും നമുക്ക് വെച്ചിട്ട് മീൻസ് എല്ലാ ഭാഗങ്ങളും നമുക്ക് വെച്ച് അതിൻ്റെ ടോർക്ക് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഇനി എങ്ങനെയാണ് ആ വണ്ടിയുടെ അവസാനത്തെ ആ ഒരു ഏരിയ എന്നുള്ളത്, മീൻസ് നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ കേബിളുകളെല്ലാം മാറ്റി. ഓക്കെ, എല്ലാ ഗിയർ കേബിളുകളും ബ്രേക്ക് കേബിളുകളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. നല്ല ബാർക്കോൻ്റെ നല്ല കേബിളുകൾ ഇട്ടിട്ടുള്ളത്. മച്ചന്മാരെ, അപ്പോൾ വണ്ടിയുടെ മൊത്തം പണി കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് സെറ്റാക്കിയിട്ട് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ബാക്കി നിങ്ങൾക്ക് എല്ലാം പരിചയപ്പെടുത്തുകയാണ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിൽ ചേഞ്ച് ചെയ്തെന്നുള്ള ചേഞ്ചസ് എല്ലാം വരുത്തി കേട്ടോ. ബാർ ടൈപ്പ് നമ്മൾ മാറ്റി. ബാർ ടൈപ്പ് നമ്മൾ ബർഗ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു നല്ല ഹൈ ക്വാളിറ്റിയുള്ള ബാർ ടൈപ്പ് നമ്മൾ തമ്മിൽ റാപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ഫ്രെയിമും ബോഡിയും കാര്യങ്ങളൊക്കെ നോക്കി നോക്കി ആ ഒരു ബാക്കിയുള്ള എല്ലാ കച്ചറയും പോയി. ആ മെക്കോഫിൻ്റെ ആ ഒരു ഫിനിഷറൊക്കെ കൂടി ഇട്ടപ്പം നല്ല ക്ലീനാക്കി എല്ലാ ഭാഗവും നല്ല സ്മൂത്ത് നല്ല പുത്ത വണ്ടി പോലെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്തെന്ന് പറയുമ്പോൾ അതിൻ്റെ ചെയ്യൻ നമ്മൾ ചേഞ്ച് ചെയ്തു. കസറ്റൊക്കെ ക്ലീൻ ആക്കിയപ്പോൾ പക്കയായി, ആർ ഡി കാര്യങ്ങളൊക്കെ നല്ല സെറ്റായി. മീൻസ് ആൾക്കൊരു പുത്ത വണ്ടികളുടെ കയ്യിൽ ആൾക്ക് എടുത്തപ്പോൾ ഞങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു സെയിം ഫീലിംഗ് തന്നെ ഈ ഒരു വണ്ടിമേൽ ഇപ്പോൾ കിട്ടും. അത്രയും നല്ല പക്ക ക്ലീനാക്കി സെറ്റാക്കിയിട്ടാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടി റൈഡ് ചെയ്യുമ്പോൾക്ക് അതിൻ്റെ ബാക്കിയുള്ള ബെനിഫിറ്റും കൂടി അറിയാം. എനിവേ, എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ നല്ല പ്രീമിയം ബൈക്കുകളുടെയൊക്കെ വണ്ടികളായിട്ട് നമുക്ക് വരാം. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ചാനലിങ് സബ്സ്ക്രൈബ് ചെയ്യുക. സൈക്കിളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ ഈ വീഡിയോസ് ചെയ്യാന്ന് പറഞ്ഞാൽ വർക്കിൻ്റെ ഇടയിൽ ഒരു ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിലാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ടൈമിങ്ങൾ വരാറുണ്ട്. എനിവേ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിനം കൂടി ആശംസിക്കുന്നു. അതുപോലെ പറഞ്ഞല്ലോ, എന്തെങ്കിലും വല്ല ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ബാക്കിയെല്ലാം അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾ നല്ല പ്രീമിയം ബൈക്കുകളുമായിട്ടുള്ള റിവ്യൂസായിട്ട് നമുക്ക് വരാം. നിങ്ങളൊക്കെ കാണാൻ കാത്തിരിക്കുന്ന വളരെ നല്ല രസകരമായിട്ടുള്ള വണ്ടികളായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.